നമസ്കാരം. ഹരിതം ഗാർഡനിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തും ചെയ്യണം. ഇന്ന് ഞങ്ങളിട്ട വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഞാൻ മുമ്പിട്ട വീഡിയോകളിലൊക്കെ എനിക്ക് കമൻ്റ് കിട്ടിയിരുന്നു. എന്താണെന്ന് വെച്ചാൽ, എത്ര തരം ആന്തോറിയങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറേയൊക്കെ മറുപടികൾ അയച്ചിട്ടുണ്ട്, ചിലവർക്കൊന്നും മറുപടി അയക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടിയായിട്ട് എൻ്റെ കയ്യിൽ ഉള്ള കളക്ഷനുകളെ പറ്റിയിട്ടൊന്ന് പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എൻ്റെ കയ്യിൽ 5 കൂടുതൽ കളറുകളുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ വീഡിയോകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് ചെറി റെഡാണ്. ഇതാണ് എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതലുള്ളതും കൂടുതൽ തൈകൾ ഉണ്ടാവുന്നതുമായ ചെടിയും അതിൻ്റെ കളറുമാണത്. ഇതിൽ കുറേ അധികം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇതിൽ കാണുന്നത്. എനിക്കിത് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് ഞാനത് കൂടുതൽ വളർത്താൻ കാരണം. പിന്നെ അതാണ് എനിക്ക് പൈസ ചിലവില്ലാതെ എനിക്ക് കിട്ടിയൊരു സാധനമായതുകൊണ്ട് അതിനെ കളയാനും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ആ നമ്മുടെ പൂപ്പാളിയുടെ കളറ് ആണ് എന്നെ ഭയങ്കരമായി ആകർഷിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി ഒരു ചെടിയിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം പച്ച അതിൻ്റെ പൂപ്പാളി ഒരു ലൈറ്റ് മഞ്ഞയായിട്ടാണ്. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള വേറൊരു കളറാണ്. ഇത് വളരെ വലുതാവുന്നൊരു പൂവാണ്. അതിൻ്റെ പൂപ്പാളിയുടെ കളർ കണ്ടില്ലേ, മഞ്ഞ വെള്ള ഒരു ഓറഞ്ച് കളർ, അങ്ങനത്തെ ഒരു ഇതാണ്. അത് ഇത് കാണിക്കുന്നത് അതിൻ്റെ ഫ്ലവർ വിരിയുന്നതിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഉള്ളത് ഈ ഇത്, ഇതിൻ്റെ പൂപ്പാളി വെളുത്തിട്ട് നീണ്ടിട്ടുള്ളതാണ്, വേറൊരു കളറ്. ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് കിട്ടിയതാ. ഇതിൻ്റെ കളർ എന്താണെന്ന് അറിയില്ല, അങ്ങനെ ഇത് കൊണ്ടക്കോളോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ തന്നപ്പോൾ ഞാൻ മേടിച്ച് കൊണ്ടുവന്നു. അത് കുറേ കഴിഞ്ഞ ഒരു പച്ച കളറായിട്ട് മാറണമുണ്ട്. പിന്നത്തെ കളർ റോസാണ്. അതെല്ലാവരുടെ കയ്യിലും ഉള്ളൊരു സാധനമാണ്. ഈ റോസാണ് നമുക്ക് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആന്തോറിയം പരിപാടികൾ ആരംഭിച്ചത് റോസിലൂടെയാണ്. അത് ഒരു ചെടിയെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ചെടി ഇപ്പോൾ നശിച്ചു പോയി. എന്നാലും മറ്റുള്ള അതിൻ്റെ തൈകളിൽ നിന്നാണ് റോസിൻ്റെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ ഉള്ളത് വെള്ള, ആ പൂപ്പാളി റോസ് കളറാണ്. ഇതിൻ്റെയും തൈകൾ നന്നായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നൊരു ഇതാണ്. കാരണം അടിയിൽ നിന്ന് നന്നായിട്ട് തൈകൾ വരുന്നൊരു ചെടിയാണ്. ഈ പൂക്കൾക്കൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് അറിയില്ല. അതെന്നോടൊരു ക്ഷമയായിട്ട് ഞാൻ ചോദിക്കുന്നു, കാരണം അതൊന്നും ഞാൻ പഠിച്ചു വെച്ചിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്നത് വീഡിയോകൾ എന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ ചെടികളുടെ തൈകൾ ഞാൻ കുറച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പലവരുടെയും അഭ്യർത്ഥന മാനിച്ച് അവർക്കെല്ലാം ഞങ്ങളത് കൊടുക്കും. അതിനേക്ക് സമയം തരണം, ഞാൻ കുറച്ചും കൂടിയും കഴിഞ്ഞാൽ എല്ലാം ശരിയാക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.